പാനൂർ കണ്ണംവല്ലിയിലെ 62 വയസ്സുള്ള ജനാർദ്ദനാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി പ്ലാസ്റ്റർ ഇട്ട കാലുകൾ ചലിപ്പിക്കാനാവാത്ത നിലയിൽ പുതിയ ബസ് സ്റ്റാൻഡ് ടൗൺ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇഴഞ്ഞു നീങ്ങുന്നത്. മടമ്പുകാലിന്റെ എല്ല് പൊട്ടിയതിനെ തുടർന്ന് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്ക് വിധേയനായ വൃദ്ധൻ വ്രണം ഉണങ്ങാത്ത നിലയിൽ തെരുവിലെത്തി. പാനൂർ കണ്ണംവള്ളിയിലെ 62 വയസ്സുള്ള ജനാർദ്ദനാണ് കഴിഞ്ഞ 3 ദിവസങ്ങളായി പ്ലാസ്റ്റർ ഇട്ട കാലുകൾ ചലിപ്പിക്കാനാവാത്ത നിലയിൽ പുതിയ ബസ് സ്റ്റാൻഡിലെ ടൗൺ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇഴഞ്ഞു നീങ്ങുന്നത്. ജലപാനമില്ലാതെ ഷെൽട്ടറിൽ കഴിഞ്ഞ ഇയാളുടെ ദയനീയത കേട്ടറിഞ്ഞ് തലശ്ശേരിയിലെ സാമൂഹ്യ പ്രവർത്തകനായ പാറാൽ ബാബു ആഹാരം എത്തിച്ചു നൽകി. ഇയാളെ അഗതി മന്ദിരത്തിലേക്ക് മാറ്റാനുള്ള ഒരുക്കങ്ങളും ബാബു നടത്തുന്നുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനാർദ്ദനൻ 62 വയസ്സുള്ള ഒരാളാണ്. ഹൈദരാബാദിൽ ഒരു ഫുട്പാത്ത് കച്ചവടക്കാരനായിരുന്ന ഇയാള് അവിടെ വെച്ച് ഒരു അപകടത്തിൽപ്പെട്ട് ഈ കാലിന്റെ മടമ്പിന്റെ ഭാഗത്ത് ഒരു വലിയൊരു ഒരു എല്ല് പൊട്ടുകയാണുണ്ടായത്. അപ്പൊ ആ അവിടെ വെച്ചിട്ട് ഇയാളെ പരിചരിക്കാനും മറ്റുള്ള ഓപ്പറേഷൻ ഉത്തരവിന് വേണ്ടി പണം ചെലവഴിക്കാനും ആരും ഇല്ലാത്തതിന്റെ പേരിൽ അയാള് സ്വന്തം നാടായ തലശ്ശേരിക്ക് വരികയാണുണ്ടായത്. ഇയാളെ വീട് ഇയാൾ പറയുന്നത് പാനൂരിനടുത്ത് കണ്ണംപള്ളി എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അവിടെ ഇയാൾക്കല്ല എല്ലാവരും കൂടി വേണ്ട കൂട്ടുസ്വത്തായ ഒരു വീടാണ്. ആ വീട് ഇപ്പോൾ പൂട്ടിക്കിടക്കുകയാണ്. തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിൽ വെച്ച് പലയാളെ സഹായത്തോടുകൂടി ഇയാൾ ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു മാസത്തിന് ശേഷം വീണ്ടും ഹോസ്പിറ്റലിലേക്ക് ചെല്ലാനാണ് പറഞ്ഞത്. ഇയാൾക്ക് ഒരു കാല് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഇയാൾക്ക് ഇപ്പോൾ തൽക്കാലം എങ്ങോട്ടും പോകാനില്ലാതെ തന്നെ തലശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് തന്നെ ഒരാഴ്ചയോളായി ഭക്ഷണമോ മറ്റു കുടിവെള്ളമോ ഒന്നും കിട്ടാതെ ഞാൻ നരകയാതന അനുഭവിക്കുകയാണ്. ഇയാൾ പരിചരിക്കാൻ ആരുമില്ല. ഇയാൾക്ക് വേണ്ടി ഒരു 10 പൈസ ചെലവഴിക്കാൻ പോലും ആരുമില്ല. ഈ ഒരു അവസരത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാപനക്കാർ ഇയാളെ ഏറ്റെടുക്കാൻ തയ്യാറായാൽ എന്നാണ് ഇയാൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു സന്മനസ്സുള്ള സ്ഥാപനക്കാർ മുന്നോട്ട് വരികയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പാനൂർ സ്വദേശിയാണെങ്കിലും ജനാർദ്ദന് നാട്ടിൽ അടുത്ത കുടുംബക്കാർ ആരുമില്ലെന്നാണ് സൂചനകൾ. നാടുവിട്ട് ഹൈദരാബാദിലെത്തിയ ഇയാൾ അവിടെ ഫുട്പാത്ത് കച്ചവടം ചെയ്ത് ജീവിച്ചു വരികയായിരുന്നു. ഇതിനിടയിലുണ്ടായ വീഴ്ചയിൽ ഇടതുകാലിന്റെ ഉപ്പൂറ്റി തകർന്നു. പരിക്ക് ഗുരുതരമായതിനാൽ അവിടെയുള്ളവർ സ്വദേശത്തേക്ക് കയറ്റിവിട്ടു. ഇവിടെ ജനറൽ ആശുപത്രിയിൽ ഓപ്പറേഷന് വിധേയനായി. കൂടെ നിന്ന് സഹായിക്കാൻ ആരുമില്ലാത്തതിനാൽ വ്രണം ഉണങ്ങും മുമ്പേ ക്രച്ചസിൽ ഊന്നി തെരുവിലെത്തുകയായിരുന്നു അത്രേ.